ഇന്നലെ സി പി എം കേരള അൻവറിനുള്ള ഒരു അഭ്യർത്ഥന പത്രം പുറത്തിറക്കിയിരുന്നു ഇനി പരസ്യ പ്രസ്താവന ഉണ്ടാകരുത് എന്ന നിലയ്ക്ക് ഈ കഴിഞ്ഞ പത്തിരുപത് മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് ആ പോസ്റ്റ് ലൈക്ക് ചെയ്തിരിക്കുന്നത് പി വി അൻവറിന്റെ ഓരോ പോസ്റ്റും അതേസമയത്ത് അത്രമേൽ പിന്തുണ നേടുന്നുമുണ്ട് അദ്ദേഹം കവർ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തിരിക്കുക ചെയ്തതാകട്ടെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറിനോടുള്ള പി വി അൻവറിൻ്റെ പ്രതികരണമാവട്ടെ ഒക്കെ അൻവറിന്റെ അണികളെ ഏറ്റെടുക്കുന്നുണ്ട് അത് ദൃശ്യമാണ് ഫേസ്ബുക്കിൽ ഇന്നലെ ഇപ്പോൾ ചർച്ചയിലൊക്കെ സി പി എമ്മിൻ്റെ അണികൾ പറയുന്നുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ലൈക്ക് എണ്ണുന്ന പാർട്ടിയല്ല സി പി എം എന്നുള്ളതൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്തത് ഇപ്പോൾ ഫേസ്ബുക്കിലെ അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ എന്നുള്ളതാണ് അതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത് പക്ഷേ സി പി എം കേരളയുടെ ഈ പോസ്റ്റിന് താഴെ തന്നെ പി വി അൻവറിനുള്ള പരസ്യമായ പിന്തുണ പ്രഖ്യാപനം പാർട്ടികളിൽ നിന്ന് പാർട്ടി അണികളിൽ നിന്ന് തന്നെ കൃത്യമായി കൃത്യമായി ഇടതു പ്രൊഫൈൽ കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ നിന്നു തന്നെ ഉണ്ട് അത് അൻവറിനുള്ള ഒരു അനുകൂല നിലപാടായി തന്നെ പാർട്ടി പരിഗണിക്കുന്നുണ്ടാകുമോ മധു ഏതായാലും സമൂഹ മാധ്യമങ്ങളിലെ അൻവറിനുള്ള പിന്തുണ അത് പാർട്ടിക്കകത്ത് ഉണ്ട് എന്ന് പാർട്ടിക്കാർ പൊതുവെ പരസ്യമായി പറയില്ല എങ്കിൽ പോലും അത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നു അതായത് അൻവർ തിരുത്തണം അല്ലെങ്കിൽ അൻവർ പരസ്യമായ പ്രതികരണങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്ന ആ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന ഏതാണ്ട് നാല് നേതാക്കന്മാർ പ്രധാനപ്പെട്ട നാല് പേർ മാത്രമേ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുള്ളൂ എ റഹീം എം അതോടൊപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി വിജയരാഘവൻ അത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു ഇത് ഇതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആരും ആ കാര്യങ്ങൾ സി പി എമ്മിൻ്റെ അത്തരത്തിൽ അൻവർ മാറി നിൽക്കണമെന്നൊരു പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് വന്നിട്ടില്ല എന്നൊരു ശ്രദ്ധേയമാണ് അതോടൊപ്പം തന്നെ അൻവർ തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞതല്ലാതെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അൻവറിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട് എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല ഇപ്പോൾ രണ്ട് സൂചനകൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും അതോടൊപ്പം തന്നെ അൻവറിന്റെ ഈ രണ്ട് ദിവസത്തെ സമൂഹ മാധ്യമങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അൻവറിന്റെ ഒരു പശ്ചാത്തലം അത് പശ്ചാത്തലമല്ല കോൺഗ്രസ് പശ്ചാത്തലമാണ് അതുകൊണ്ട് തന്നെ അതൊരു സൂചനയാണ് ഉള്ളിൽ തന്നെ ആ തിരിച്ചറിവ് എങ്ങനെയാണ് പാർട്ടിക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ